നമസ്കാരം ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പി സി ജോർജ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചത് പി സി ജോർജിൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല പി സി ജോർജ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഒരുപാട് ബി ജെ പി കാരുണ്ട് സംഘികളുണ്ട് അതിൻ്റെ കാരണം സുഡാപ്പികളെ തല്ലാനുള്ള ഒരു വടി വടിയായിട്ട് പി സി ജോർജിന് ഉപയോഗിക്കാം എന്ന് കരുതിയിട്ടാണ് അവർ പി സി ജോർജ് ജയിക്കണം എന്ന് ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ട പോലുള്ള ഒരു സ്ഥലത്ത് അതായത് ഇന്ത്യൻ നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല എന്നാണ് പറയുന്നത് അവിടെയുള്ള ആളുകൾ ഇരുചക്ര വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ഒന്നും വെക്കാറില്ല ഒരു തൊപ്പി മാത്രം വെച്ചുകൊണ്ടാണ് പോകുന്നത് അവർക്ക് ഈ പെറ്റിയോ ഫൈനൊന്നും ബാധകമല്ല എന്നാണ് പറയുന്നത് ഹെൽമെറ്റ് പേട്ട എന്ന പേരിൽ കേരളത്തിൽ എവിടെയും പോലീസ് ഇങ്ങനെ പെറ്റി അടിച്ച് പിഴയൊക്കെ ഈടാക്കുമ്പോൾ പക്ഷേ ഈരാറ്റുപേട്ടയിൽ മാത്രം ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നത് ഈരാറ്റുപെട്ട ഒരു സ്ഥലമായി മാറാൻ കാരണം എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അതിൽ പി സി ജോർജിൻ്റെ പങ്കും തീർച്ചയായും ഉണ്ട് ഈ കഴിഞ്ഞ കാലം വരെ ഇവറ്റോളെ വളർത്തി ഇങ്ങനെയാക്കിയതിൽ പി സി ജോർജിന് പി സി ജോർജിൻ്റേതായിട്ടുള്ള ശരിയായിട്ടുള്ള പങ്കുണ്ട് പക്ഷേ അവരെ ശരിയായ രീതിയിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ സുഡാപ്പികൾ എസ് ഡി പി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മുസ്ലീങ്ങളെയല്ല പറയുന്നത് ഇങ്ങനെ മതരാജ്യം സ്വപ്നം കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെയാണ് ഈ പറയുന്നത് അപ്പോൾ ഇവരെ പി സി ജോർജ് മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം അപ്പോഴേക്കും അവർ വളർന്ന് മൂപ്പത്തി കഴിഞ്ഞിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടിക്കാരും പി സി ജോർജിനെതിരെ നിന്നപ്പോഴും പി സി ജോർജ് അവിടെ പുഷ്പം പോലെ ജയിച്ച് കയറിയിരുന്നു അവിടെയുള്ള സുഡാപ്പി വോട്ടുകളിലാണ് അദ്ദേഹം അന്ന് ജയിച്ച് കയറി പക്ഷേ അദ്ദേഹത്തിന് അത് ആവർത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പറ്റാത്തത് ഇതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് അവസരങ്ങളിൽ ഇവർക്കെതിരെ സംസാരിക്കേണ്ടതായി വന്നു അതോടെ അവരുടെ പിന്തുണയും പോയി അതുവരെ അവർക്ക് അവർക്ക് വളരാനുള്ള വെള്ളവും വളവും എല്ലാം കൊടുത്തിരുന്നത് പി സി ജോർജ് തന്നെയായിരുന്നു അവസാനം ആ പി സി ജോർജിനെ തന്നെ അവർ വെട്ടി താഴെയിട്ടു പി സി ജോർജിൻ്റെ തോൽവി എന്നത് പി സി ജോർജിന് മാത്രമുള്ള പാഠമല്ല ഇത്തരം മതവാദികളായ സുഡാപ്പികളെ പിന്തുണയ്ക്കുന്ന അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ട് അവരുടെ വോട്ടിൽ ജയിക്കുന്ന ഏതൊരാൾക്കും നാളെ ഈ ഗതി വന്നേക്കാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൻ്റെ എം എൽ എ രാമക്ഷേത്രത്തിന് സംഭാവന കൊടുക്കുന്നു സുഡാപ്പികൾ എതിർക്കുന്നു അതിനുശേഷം അദ്ദേഹം സുഡാപ്പികളോട് മാപ്പ് ചോദിക്കുന്നു ഈ മാപ്പ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ പെരുമ്പാവൂരിൽ കുന്നപ്പള്ളി നൂറ് നൂറ് ശതമാനം ഉറപ്പ് തോൽക്കുമായിരുന്നു പിന്നെ സുഡാപ്പികളുമായിട്ട് ശർക്കരയും അടയും പോലെ ഇരുന്ന ആളാണ് അമ്പലപ്പുഴയിലെ ജി സുധാകരൻ ആ ജി സുധാകരനെ വെട്ടിയിട്ട് അവിടെ സലാമിനെയാണ് ഇത്തവണ ജയിപ്പിച്ചെടുത്തത് ഈ ജി സുധാകരൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അവിടെ സക്കറിയാബസാർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ആലപ്പുഴയിൽ അവിടെ ഈ തട്ടമിട്ട ചില സ്ത്രീകളെ ഇങ്ങനെ ഫ്ലെക്സുകളൊക്കെ ഇങ്ങനെ കാണും ചിലപ്പോൾ മുഖം ഒന്നും കാണത്തില്ലായിരിക്കും പേര് പോലും ചിലപ്പം ആവശ്യമായിട്ട് വരത്തില്ലായിരിക്കാം ചിഹ്നം മാത്രം വെച്ചാൽ മതിയാകും അതിൻ്റെ ഒപ്പം അവർ എഴുതി അവരെഴുതി വെക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു ഇത് ഇത് ജി സുധാകരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള ഫ്ലെക്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ തവണയും കഴിഞ്ഞ തവണ മുമ്പുമൊക്കെ ഇത്തരം ഫ്ലെക്സുകൾ അവിടെ അത്രയും ക്ലോസ് ആയിട്ടിരുന്ന വ്യക്തിയാണ് ജി സുധാകരനും അവിടെയുള്ള സുഡാപ്പികളും തമ്മിൽ ആ ജി സുധാകരൻ അവരുടെ ആവശ്യം കഴിഞ്ഞു അവർ വളർന്നു ഇന്ന് മൂപ്പത്തി അവർക്കും കൂടെ താല്പര്യമുള്ള സ്ഥാനാർത്ഥി അവിടെ വന്നു നിർത്തി ജയിപ്പിച്ചു വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ജി സുധാകരൻ്റെ പടം പോസ്റ്ററുകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജി സുധാകരൻ്റെ ഫോട്ടോ പോസ്റ്ററിൽ നിന്ന് മാറ്റപ്പെടുന്നു പകരം ആരിഫിൻ്റെ ഫോട്ടോയാണ് അവിടെ പ്രതിഷ്ഠിച്ചത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ഇടതുപക്ഷത്തെ അണികളിൽ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ നേതൃത്വം കണ്ടടക്കിയാണ് ഇനി വേറൊരു കാര്യം ഉദാഹരണത്തോടെ പറയാം കെ എൻ എ ഖാദർ എന്തുകൊണ്ടും ജയിക്കാൻ അർഹതയുള്ള സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ഗുരുവായൂരൂര് സുരേഷ് ഗോപി പോലും പറഞ്ഞിട്ടുണ്ട് കെ എൻ എ കാർ ജയിക്കുമെന്ന് ആ കെ എൻ എ കാർ എങ്ങനെയാണ് തോറ്റതെന്ന് ചോദിച്ചാൽ അദ്ദേഹം രണ്ടേ രണ്ട് തെറ്റുകൾ രണ്ടേ രണ്ട് ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ രണ്ടേ രണ്ട് വലിയ തെറ്റുകളെ ചെയ്തിട്ടുള്ളൂ ഒന്ന് അദ്ദേഹം ഗുരുവായൂരിൽ കാണിക്കയിട്ടു രണ്ട് അദ്ദേഹം സംസ്കൃത സംസ്കൃതത്തിൽ അദ്ദേഹത്തിന് അറിവുണ്ട് അദ്ദേഹം ഒന്ന് അവസരങ്ങളിൽ സംസ്കൃത ശ്ലോകവും ചെല്ലി അതിൻ്റെ റിസൾട്ട് എന്നത് അദ്ദേഹം നല്ല വൃത്തിയായിട്ട് അവിടെ തോറ്റു അപ്പോൾ തോൽപ്പിച്ചതാര് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ആരെ തോൽപ്പിക്കണം ജയിപ്പിക്കാൻ അതായത് സ്വയം നിന്ന് ജയിക്കാൻ അവർക്ക് പറ്റില്ല എസ് ടി പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അവർക്ക് പറ്റില്ല പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അവർ തോൽപ്പിക്കണമെന്ന് വെച്ചാൽ അവർക്ക് അത് തോൽപ്പിക്കാൻ പറ്റും ആ ആ രീതിയിലാണ് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവും ശ്രദ്ധിച്ചാൽ അറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അവർ ഒട്ടുമിക്ക സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്തും കഴിഞ്ഞ പഞ്ചായത്തിൽ അവർക്ക് നൂറിന് മുകളിൽ മെമ്പർമാരെ കിട്ടും പഞ്ചായത്ത് മെമ്പർമാരെ പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ബി ജെ പി ജയിക്കുമെന്ന് എന്തെങ്കിലും ഒരു ഒരു സാധ്യതയുള്ള മണ്ഡലമാണോ എങ്കിൽ അവിടെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തില്ല പകരം ബി ജെ പിയുടെ കൂടെ അവിടെ ആ മണ്ഡലത്തിൽ ആരാണോ കട്ടക്കി കട്ടക്കി നിൽക്കുന്നത് ആ അതിൽ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അവരുടെ മുഴുവൻ വോട്ടും കൂടെ ആ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് ബി ജെ പിയെ തോൽപ്പിച്ച് ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമില്ല ആരാണോ ഇവറ്റകൾക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നത് അവരെ തന്നെ ഇവർ വെട്ടി വീഴ്ത്തും എന്നതിൻ്റെ നാല് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ചിലരെ അവർ ഇപ്പോഴും വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷേ പി സി ജോർജിൻ്റെയും കെ എൻ എ ഖാദറിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഇനിയെങ്കിലും കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു പാഠപുസ്തകമാവണം വെബ്